ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? കുറേ ദിവസമായല്ലോ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു, ബോറടിച്ചിരിക്കല്ലേ. അപ്പം അതിനൊന്ന് ഒരു യാത്ര പോവാൻ തീരുമാനിച്ചിട്ടോ. അപ്പം അതിനുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ്. ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോവാണ്. നെയ്ച്ചോറും ഒരു മീൻ മസാലയും കുറച്ച് ആണ് ഉണ്ടാക്കിയതിട്ടോ. പിന്നെ വെള്ളം, ചായ, ബിസ്ക്കറ്റ്, സാനിറ്റൈസറ്, മാസ്ക്, അങ്ങനെയെല്ലാം വേണമല്ലോ ഇപ്പം പോവാൻ. ഇതിന് മുന്നേ നമ്മൾ പോയ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ കഴിയില്ലല്ലോ ഇപ്പം നമുക്ക്. അപ്പം ആ രീതിയിലൊന്ന് ഒരു യാത്ര പോവാം. നമ്മൾ പോകുന്നത് തുഷാരഗിരിക്കാണ് കേട്ടോ. കുറേ ദിവസമായിന്ന് തുഷാരഗിരി ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാനിതുവരെ പോയിട്ടില്ല. അപ്പം അങ്ങോട്ട് പോവാ വിചാരിച്ചിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുക്കം അരീക്കോട് വഴിയാണ് പോകണത്. റോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അധികം യാത്രക്കാരൊന്നുമില്ല. നല്ല വെയിലുള്ളൊരു ദിവസവും കൂടെയാണ്. റോട്ടിൽ വണ്ടികളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഓരോ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡാണ്. സുഖമായിട്ട് പോവാം. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ചയാണല്ലോ ഇപ്പം, മഴയൊക്കെ കഴിഞ്ഞ്. ഇപ്പം ഏകദേശം അതിനടുത്തെത്താനായിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ടോ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഓപ്പണാന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം ഓപ്പണാന്ന് പറഞ്ഞതുകൊണ്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയ സമയത്താണത് ക്ലോസ് ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ വന്നതാവും ഇവരൊക്കെ, കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഇനിയൊരവസരത്തിൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അടുത്തൊരു പാലും അതിൻ്റെ താഴെ ഇങ്ങനെ വെള്ളം, ഒരുപാട് ചെറിയൊരു വെള്ളച്ചാട്ടവും വെള്ളം ഒഴുകുന്നതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ. നമ്മളും അതിൻ്റെ താഴെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വിചാരിച്ച്. ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകളൊക്കെ കുളിക്കണം, കുട്ടികൾ കുളിക്കണമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അധികം തിരക്കൊന്നുമില്ല. ഇതിങ്ങനെ തുറന്നിട്ടില്ല എന്നറിഞ്ഞിട്ടോ ആളുകളൊന്നും വല്ലാതെ വന്നിട്ടൊന്നുമില്ല. ഇപ്പം അവിടുന്ന് എന്താ തിരിച്ചു പോരാ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാനും. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം നമ്മൾ അവിടുന്ന് തിരിക്കാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് നമുക്ക് ചുരം ഒന്ന് കയറി ഇറങ്ങാൻ വിചാരിച്ച്. നമ്മളെ താമരശ്ശേരി ചുരം ഒന്ന് കയറിയിട്ട് മുത്തങ്ങ വരെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്, അതൊന്ന് എടുത്തതാണ്. ചുരത്തിനും കൂടെ പോവുകയാണ്. ചുരം കയറി പോവുക എന്നുള്ളത് നമുക്ക് അതുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അധിക വാഹനങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ കുറേ പോവാന്നുള്ളത് തന്നെ ഒരു രസമല്ലേ. അപ്പം ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരം കയറിയിട്ട് നമ്മൾ പകുതി എത്തിയിട്ട് നിൽക്കുന്ന സ്ഥലത്തും നിൽക്കാനൊന്നും സമ്മതിക്കണില്ല കേട്ടോ. അവിടെ നിന്നൊക്കെ പോലീസ് ഓടിച്ചു വിടുകയാണ്. വണ്ടി എവിടെയും നിൽക്കാൻ സമ്മതിക്കൂല. അപ്പോൾ അവിടെ പോകണ വഴിയിലൊരു നഴ്സറി കണ്ട്, അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ചെടികളൊക്കെ കറക്റ്റായി അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു നഴ്സറിയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് അത് പോയി കാണട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ വീണ്ടും പോവാണ്ട്.
നമ്മൾ ചുറ്റു ഭാഗം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരു മൃഗങ്ങളെയും കാണണമെന്നില്ല. നല്ല വെയിലായതുകൊണ്ടാവും, ഒന്നുമില്ല. ഈ സമയം ഇവിടെയൊക്കെ നല്ല മാനുകളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണല്ലോ, ഒരു മാനിനെ പോലും കണ്ടില്ല. നമ്മൾ ചോറ് കഴിക്കാൻ മാത്രമേ ഒന്ന് വണ്ടി നിർത്തിയിട്ടുള്ളൂ, പിന്നെ അതുപോലെ നഴ്സറിയിലൊന്ന് കയറാനും. പോയ വഴി കാരാപ്പ പുഴ ഡാം ഒന്ന് കണ്ടു, അവിടെ കുറച്ചൊന്ന് ഇറങ്ങി. അതിന് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ, അതിൻ്റെ പുറത്തൊക്കെ പോയിട്ടൊന്നും ഇങ്ങനെ കണ്ടുപോകുന്നു, അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഒക്ടോബറിലൊക്കെ തുറക്കാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പോയത് സെപ്റ്റംബർ ലാസ്റ്റ് ചെയ്യുന്നു, അപ്പം എല്ലാം അടച്ചിട്ടിരിക്കുക തന്നെയാണ്. ഇവിടെയൊക്കെ കുറച്ചൊക്കെ ആളുകളുണ്ട് കേട്ടോ, പുറത്തൊക്കെ നിന്നിട്ടൊന്ന് കണ്ടു. വീണ്ടും ഞങ്ങൾ പോവാണ്, മുത്തങ്ങറ്റം പോയിട്ട് വരാൻ വിചാരിച്ചാണ്ട് പോവുക. അപ്പം അവിടെ നിന്നൊന്നും അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ, അവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ, അപ്പോൾ തിരിച്ചിറങ്ങാണ് ചുരം, തിരിച്ചിറങ്ങുകയാണ് ഞങ്ങളിപ്പോൾ. അവിടെ പോയാൽ നമ്മൾ പിന്നെ ക്വാറൻറ്റൈനിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് കുറച്ച് അധിക തിരക്കുണ്ട് കേട്ടോ, അങ്ങോട്ട് കയറണവരും ഇറങ്ങണവരുമായിട്ട് റോഡ് നല്ല വാഹന തിരക്ക് തന്നെയാണ്. നല്ല കോട മൂടിയിട്ടുണ്ട്, അപ്പോൾ ഇവിടെ നിന്നിട്ടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കണില്ല. കണ്ടോ, ഇപ്പോൾ ഒരു 5 മണിയായിട്ടുള്ളൂ, അപ്പോഴേക്കും തന്നെ നല്ല പോലെ കോട മൂടിയിട്ടുണ്ട്. എല്ലാവരും അധികം ആളുകളും തിരിച്ചിറങ്ങണവരുമാണ്. വണ്ടിയിൽ അങ്ങനെ പോവാന്നുള്ള ഒരു യാത്രയാണ് കേട്ടോ, എവിടെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളത്. പക്ഷെ ഇതൊരു രസമല്ലേ, ഒരു ലോങ് ഡ്രൈവ് അങ്ങനെ പോകണത്. സൂര്യൻ അസ്തമിക്കും, പക്ഷെ അതൊക്കെ മൂടിയിട്ടുണ്ട്, കോട വന്ന് മൂടിയിട്ടുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു. ഇവിടെ നമ്മളെ കുറച്ച് പൂർവികരൊക്കെ കണ്ടു, അല്ലാതെ ഒന്നിനും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമ്മളാ നോക്കുന്ന സ്ഥലമാണ്. ചെറുത്തുമ്പോൾ താഴേക്ക് ഇവിടെ നിന്ന് വണ്ടി നിർത്തലുണ്ടല്ലോ, അതിനൊന്നും അവർ സമ്മതിക്കണില്ല. അവിടെയൊക്കെ പോലീസുണ്ട്, വേഗം വിടാൻ പറയാണ്. വണ്ടി സ്ലോ ആക്കി നിർത്താൻ സമയത്ത് അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.